തിരുവനന്തപുരം റീജിയണൽ ഓഫീസിലെത്തിയ പ്രവാസിയെ ഇപ്പോൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കുടുംബം എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇന്ന് രാവിലെയാണ് പ്രവാസിയായ അനിൽകുമാർ ട്വന്റി ഫോർ റീജിയണൽ ഓഫീസിൽ എത്തിയത് താൻ സാമ്പത്തിക ചൂഷണത്തിന് ഇരയായി എന്ന് അറിയിക്കാനായിരുന്നു അദ്ദേഹം ട്വൻ്റി ഫോർ ഓഫീസിലേക്ക് എത്തിയപ്പോൾ സംസാരിച്ചപ്പോൾ അനിൽകുമാറിൻ്റെ മറ്റ് വിഷമങ്ങൾ അദ്ദേഹം ട്വൻ്റി ഫോർ പ്രതിനിധികളുമായി പങ്കുവെക്കുകയായിരുന്നു നാല് ദിവസം മുമ്പ് ഖത്തിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിയെങ്കിലും വീട്ടുകാരെ അഭിമുഖീകരിക്കാൻ കഴിയാതെ റെയിൽവേ സ്റ്റേഷനിൽ അന്തി ഉറങ്ങുകയായിരുന്നു അദ്ദേഹം അവസാനമായി വീട്ടിലേക്ക് വിളിച്ചു ഓഗസ്റ്റ് എട്ടിനാണ് ഖത്തിൽ നിന്ന് ഈ മാസം ഇരുപത്തിയൊന്നിന് നാട്ടിലെത്തി എന്നാണ് വീട്ടുകാർ അറിഞ്ഞത് അനിൽകുമാറിനെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു പിന്നീടാണ് അദ്ദേഹം ട്വന്റി ഫോർ ഓഫീസിൽ അഭയം തേടിയത് സലീം ആലിക് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സലീം നമ്മുടെ ഓഫീസിലെത്തിയതാണ് പ്രവാസിയായ അനിൽകുമാർ ഇപ്പോൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ വീട്ടുകാർ എത്തിയെന്നറിയാൻ സാധിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇത് ഇന്ന് രാവിലെ നമ്മുടെ ഓഫീസിൽ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്ന വാർത്തയുമായി എത്തിയതാണ് ആ മനുഷ്യനാണ് ഇപ്പോഴുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ അരികിലേക്ക് പോകുന്ന ആ ഈ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും അരികിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ നിമിഷമാണത് ട്വൻറ്റി ആണ് ഇടപെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ വീട്ടുകാരിലേക്ക് അറിയിച്ചത് അതിനുശേഷം അദ്ദേഹം അത്രയും സമയം നമ്മൾ ആ സമയത്ത് തന്നെ വാർത്ത കൊടുത്തപ്പോൾ തന്നെ ഉറപ്പ് പറഞ്ഞിരുന്നു പാലക്കാട് നിന്ന് ഏത് നിമിഷം ഇവർ ഇവിടെ എത്തുന്നു ട്വൻ്റി ഫോറിൻ്റെ ഓഫീസിലെത്തുന്നു ആ നിമിഷം വരെയും ട്വൻറ്റി ഫോറിൻ്റെ ഓഫീസിൽ മനുഷ്യൻ സുരക്ഷിതമായിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കടബാധ്യതയും മറ്റു കാര്യങ്ങളുമൊക്കെ മറ്റൊരു വശത്താണ് പക്ഷേ അപ്പോഴും ഈ വീട്ടുകാരെ പോലും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഈ മനുഷ്യന് എത്ര മണിക്കൂറും സുരക്ഷ ഒരുക്കാൻ കഴിയുമോ അത്ര മണിക്കൂറും സുരക്ഷ ഒരുക്കും ട്വൻറ്റി ഫോർ ഓഫീസ് എന്ന് നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞതാണ് അതായത് നമുക്ക് ഈ നമ്മുടെ തന്നെ ജീവനക്കാരെ കൂടി ഈ ദൃശ്യങ്ങളിലേക്കാണ് അദ്ദേഹത്തെ കൈമാറാനായി ഇപ്പോഴും ഈ രാത്രിയിലും ഉറക്കമൊഴിച്ച് നമ്മുടെ ജീവനക്കാരൊക്കെ ഇവിടെ തന്നെ രാവിലെ കയറി മോർണിംഗ് ഡ്യൂട്ടിക്ക് കയറി ഇവരുൾപ്പെടെയുള്ളവർ ഇവിടെ തന്നെയുണ്ട് എന്തായാലും പാലക്കാടിൽ നിന്ന് വളരെ ദൂരം വാഹനം ഓടിച്ചാണ് ഇവർ ഇവിടെ എത്തി മാത്രമല്ല ഇവിടെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉണ്ട് സാന്നിധ്യത്തിലാകും നിയമ നടപടികളൊക്കെ പൂർത്തീകരിച്ചതിനു ശേഷമാകും അദ്ദേഹം അവരോടൊപ്പം പോവുക ചേട്ടാ നമ്മളാ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നോ എന്താണ് കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് എന്താണ് ഒരു ഫീലിംഗ് ഫീലിംഗ് ഞങ്ങൾക്ക് വളരെ സന്തോഷം ഈ ആളെ കണ്ടു കിട്ടിയതിൽ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പോയിട്ട് വലിയ ഉണ്ട് വീട്ടുകാരൊക്കെ ഫേസ് ഫേസ് അതൊക്കെ ചെയ്യാം ജീവിതത്തിൽ കടം വരും കുടുംബം നോക്കുമ്പോൾ എല്ലാം വരും പക്ഷെ അതൊക്കെ ഫേസ് ചെയ്യലാണ് മനുഷ്യന്റെ അവസ്ഥ അതിന് നാട്ടുകാരും കുടുംബക്കാരും വീട്ടുകാരും ഒക്കെ ഉണ്ട് ചേട്ടൻ അദ്ദേഹത്തിന്റെ അയൽവാസിയല്ലേ ബന്ധുക്കളാരൊക്കെ അടുത്ത ബന്ധുക്കൾ ചേട്ടാ ഇതാണ് ചേട്ടാ എന്താ ഇപ്പൊ തോന്നുന്ന ഒരു ഫീലിങ് സന്തോഷമുണ്ട് കാര്യത്തില് നാല് ദിവസമായിട്ട് വീട്ടുകാരൊക്കെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞത് ആ സമയം മുതൽ നമ്മളിവിടെ നമ്മള് നിങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു ആ സമയം വരെ സുരക്ഷിതമായിരിക്കും എന്ന് ആ വാക്കാണ് നമ്മൾ പാലിക്കുന്നത് ഭയങ്കര വലിയ മണിക്കൂറുകൾ നീണ്ട യാത്രക്കൊടുവിലാണ് നിയമ നടപടികൾ പൂർത്തീകരിച്ചു തന്നെ നിങ്ങൾ കൊണ്ടുപോകട്ടെ എന്തായാലും അദ്ദേഹം ചേട്ടാ ബന്ധുക്കളെ സന്തോഷമായോ ചേട്ടൻ സന്തോഷമായോ കടമൊക്കെ തീർക്കാൻ ചേട്ടാ നമുക്ക് ഈ കടവും മറ്റു കാര്യങ്ങളൊക്കെ ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ചേട്ടൻ്റെ വൈഫിനെ വിളിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത് എത്ര കടമുണ്ടെങ്കിലും അധ്വാനിച്ച് വീട്ട് ആ കടം മുഴുവൻ തീർക്കും എല്ലാവർക്കും കൊടുക്കാനുള്ള കടം മുഴുവൻ തീർക്കും ചേട്ടനെ കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചേട്ടൻ വേറെ ഒന്നും ഒരു വിഷമം വേണ്ട എന്തായാലും അവരോടൊപ്പം തന്നെ പോകാൻ പറ്റുന്ന നിയമ നടപടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നിനിപ്പോൾ ഇന്ന് അവരുടെ യാത്ര ചെയ്ത് ക്ഷീണമാണെങ്കിൽ അവർ ഇന്നെവിടെയെങ്കിലും തങ്ങി അതിനുശേഷം അതല്ലെങ്കിൽ ഇന്ന് തന്നെ എന്തായാലും ചേട്ടൻ സങ്കടപ്പെടേണ്ട കാര്യമില്ല നമ്മളൊക്കെ ഉണ്ട് ഈ നാട്ടുകാരൊക്കെ ഉണ്ട് കാരണം ചേട്ടന് വേണ്ടിട്ടാണ് ഇത്രയും മനുഷ്യർ ആ സമയത്ത് നമ്മളെ വിളിച്ചു പറഞ്ഞ ആ സമയം മുതൽ അവർ വാഹനത്തിലാണ് എട്ട് മണിക്കൂറിലധികം അവര് യാത്ര ചെയ്ത് ചേട്ടന് വേണ്ടിട്ടാണ് അപ്പോൾ ഇത്ര ആൾക്കാരൊക്കെ ചേട്ടനുണ്ട് എന്താ ഇപ്പൊ പറയാനുള്ളത് നമ്മുടെ ഉറപ്പായി അദ്ദേഹത്തിന് ആ നമുക്ക് പിന്നെ പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടാവില്ല കാര്യം അത്രയും സമയം അദ്ദേഹം ആ വിഷമത്തിൽ അത്രയും സമയമൊന്നല്ല ആ മണിക്കൂറുകൾ ആ ദിവസങ്ങൾ കഴിഞ്ഞ നാല് ദിവസം ഈ നാട്ടിലെത്തിയതിന് ശേഷവും ഇവിടേക്ക് വരുന്ന ആ സമയങ്ങളിലൊക്കെയും അത്രയും വിഷമമായിരുന്നു വീട്ടിലേക്ക് അവരുടെ മൂന്ന് മക്കളുണ്ട് അവരെ എല്ലാവരെയും വിളിക്കാതെ കഴിഞ്ഞു ഓഗസ്റ്റ് എട്ടിനാണ് അവസാനം സ്വന്തം വീട്ടിലേക്ക് ഈ മനുഷ്യൻ ഒരു ഫോൺ കോൾ ചെയ്തത് അതിനുശേഷം പിന്നീട് അന്ന് വിളിച്ചപ്പോൾ ഭാര്യയോടൊക്കെ പറഞ്ഞത് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കടമൊക്കെ ീർത്തതിനു ശേഷമേ വിളിക്കൂ എന്നായിരുന്നു അതിനുശേഷവും ഈ ഖത്തറിൽ തന്നെ ഇദ്ദേഹം തുടരുന്നു ആശ്വാസമായിരുന്നു വീട്ടുകാർക്കുള്ളത് പക്ഷേ ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി ഖത്തറിൽ നിന്ന് നാട്ടിലെത്തിയെന്നൊരു വിവരം വീട്ടുകാർക്ക് ലഭിച്ചു അതിനുശേഷം പിന്നീട് ആ അതിനുശേഷവും വീട്ടിലെത്താത്തതോടു കൂടിയാണ് ഇവർ പോലീസിലൊക്കെ പരാതി നൽകിയത് ചെറുപ്പളശ്ശേരി പോലീസിൽ പരാതി നൽകി അതിന് പിന്നാലെ ഈ മിസ്സിംഗ് കേസ് കേസെടുത്ത് അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ നമ്മുടെ ഓഫീസിലേക്ക് ഇദ്ദേഹം കടന്നു വരുന്നത് നമ്മൾ ഈ സിദ്ദീഖിൻ്റെയും രഞ്ജിത്തിൻ്റെയും ഒക്കെ രാജി വാർത്തയുടെ തിരക്കിലായിരുന്നു അപ്പോഴും ഈ അദ്ദേഹം പറയുന്നതിലൊരു വാർത്തയുണ്ട് എന്ന് കരുതിയാണ് നമ്മൾ ആ വാർത്ത കേൾക്കാൻ തയ്യാറായത് അതിനുശേഷം അത് പിന്നീട് ഇത്തരത്തിൽ വലിയ ദുഃഖം അനുഭവിക്കുന്നു എന്നറിഞ്ഞുകൊണ്ടാണ് ആദ്യം ആ വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് ബന്ധുക്കളുടെ അതല്ലെങ്കിൽ വീട്ടുകാരുടെ സങ്കടം മാറ്റണം എന്ന് തീരുമാനിച്ച് നമ്മൾ തന്നെ ഇടപെട്ടപ്പോൾ ആദ്യം പറഞ്ഞത് ഫോണിൽ ചാർജ് ഇല്ല എന്നായിരുന്നു പിന്നീട് നമ്മൾ ഫോൺ ഇവിടെ തന്നെ ചാർജ് ചെയ്തു അതിനുശേഷം ഇവിടെ ഭക്ഷണം മറ്റും എല്ലാം ഒരുക്കി കൊടുത്തു അതിന് പിന്നാലെയാണ് നമ്മൾ വീട്ടിലേക്ക് വിളിച്ചത് വീട്ടിലേക്ക് വിളിച്ചതിന് ശേഷം ആ നിമിഷം തന്നെ ഇവർ വരികയാണ് ചേട്ടാ നിങ്ങൾ എന്നായിരുന്നു ഈ പരാതിയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് ദിവസമായിരുന്നു ഇരുപത്തി ഒന്നാം തീയതി രാത്രി ഞാൻ ഞങ്ങൾ അറിഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതി പോയി കൊടുത്തു ഞങ്ങൾ എനിക്കൊന്ന് ഓർമ്മൽ ഞങ്ങളൊക്കെ ആകാത്ത ആളറി പിന്നെ മൂപ്പനാണ് എല്ലാ രാജീവ് പറഞ്ഞ ആളാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് ഞങ്ങളുടെ തൊട്ട വീടാണ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ് മൂപ്പനാണ് ഞങ്ങളെ രക്ഷകനായിട്ട് നിന്നിരുന്നത് സന്തോഷം എന്നാലും വളരെ സന്തോഷമായി ഞങ്ങൾക്ക് എന്തായാലും അത് തന്നെയാണ് അങ്ങനെ ഇവരുടെ ഒരു ഭാഗമാകാൻ നമുക്കുമുണ്ട് യെസ് അത് തന്നെയാണ് സലീം ഇന്ന് രാവിലെയാണ് അദ്ദേഹം ട്വന്റി ഫോർ ഓഫീസിലെത്തിയത് എന്തായാലും സലീം സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിന് എല്ലാ സഹായവും നൽകാൻ ട്വന്റി ഉണ്ടായിരുന്നു ആ സന്തോഷവും ട്വന്റി ഫോറിനുണ്ട്